നമസ്കാരം. ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. യു എയിലെ പല കമ്പനികളും തങ്ങളുടെ തൊഴിലാളികളുടെ ശമ്പള വർധനവ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനുള്ളിലേക്ക് വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഉയർന്ന ഇൻഫ്ലേഷൻ, ഇന്ധനവില വർധന എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിന് നമ്മുടെ കുടുംബ ബജറ്റുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് എന്ന് നമ്മളിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിത ചെലവ് അത്രമാത്രം കൂടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിലെ ശമ്പളത്തിൻ്റെ കീഴിൽ നമുക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ 74% UAE ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മുകളിലും ശമ്പള വർധനവ് എന്നുള്ള സമ്മർദ്ദം ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് ഈ സർവേ പറയുകയാണ്. ഈ സർവേ പ്രകാരം പറയുന്നത്, ഇതിൽ 49% കമ്പനികൾ ആനുവൽ പേ ഹൈക്ക് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ബജറ്റ് വിഹിതം മാറ്റിവെക്കുവാൻ നിർബന്ധിതമാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 14% കമ്പനികൾ ഒരു മിഡ് ഇയർ പേ റിവ്യൂ ആണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇടയ്ക്ക് തന്നെ ശമ്പള വർധന വരുത്തി നടപടികൾ സ്വീകരിച്ചേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. UAE മാർക്കറ്റ് അത്രമാത്രം മത്സരാധിഷ്ഠിതമാണ്. മികച്ച ടാലൻറ്റിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതും അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ആവശ്യകതയുമാണ്. അവരെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിലും, ഈ കോമ്പറ്റീഷൻ ശക്തമായി നിലനിർത്തണമെങ്കിലും മികച്ച രീതിയിൽ അവർക്ക് പേയ്മെൻ്റ് ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ്. ആ ഒരു ആവശ്യകതയിലേക്ക് UAE കമ്പനികൾ എത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുന്നത്, സർവേ പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ മൊത്തം സാഹചര്യങ്ങളാണ് ഈ സർവേയിൽ അപഗ്രഥനം ചെയ്തത്. അതിൽ 74% UAE കമ്പനികൾക്ക് മുകളിലും ശമ്പള വർധനവ് നടപ്പിൽ വരുത്തണം എന്നുള്ള സമ്മർദ്ദമാണ് ഇപ്പോഴുള്ളതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വിദേശയാത്ര നടത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ആവശ്യത്തിൽ കൂടുതൽ കറൻസികൾ കൈവശം വെച്ചാലോ, അല്ലെങ്കിൽ ഇത്തിരി അമൂല്യമായിട്ടുള്ള വസ്തുക്കളോ അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലോ അത് കൃത്യമായി എയർപോർട്ട് കസ്റ്റംസ് വിഭാഗത്തിന് മുമ്പാകെ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് UAE പലപ്പോഴും ഒരു 60,000 ദിർഹത്തിന് മുകളിൽ ക്യാഷോ, ഇപ്പോൾ ദിർഹമാണെങ്കിലോ അത് മറ്റു കറൻസികളുടെ രൂപത്തിലാണെങ്കിലോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത്തരം അതിലധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലോ നമ്മൾ കൃത്യമായി അത് ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇതിനിപ്പോൾ അബുദാബി എയർപോർട്ടിൽ ഒരു ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അബുദാബി എയർപോർട്ട് വൃത്തങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ www.tam.abudabi.com എന്നുള്ള വെബ്സൈറ്റിൽ കയറി പ്രസ്തുത ലിങ്കിലേക്ക് എത്തുകയും അത് അവർ പറയുന്ന ആവശ്യമായ വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ഫില്ല് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം എന്ന കാര്യമാണ് ഇപ്പോൾ കസ്റ്റംസ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൽ എമിറേറ്റ്സ് ഐഡിയും വാലിഡ് പാസ്പോർട്ട് കോപ്പിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ, ഫ്ലൈറ്റ് ടിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുകൂടി കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നീട് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ നമ്മൾ ഈ ഡിസ്ക്ലോഷർ അവരെ കാണിച്ചാൽ മതിയാകും, അത് മാത്രം മതിയാകും. അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരുപാട് ലിക്വിഡ് ക്യാഷ് കൈവശം വെച്ചുകൊണ്ടുള്ള ട്രാവലുകൾക്ക് പകരം നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ബാങ്ക് ട്രാൻസ്ഫർ ആ സൗകര്യം പ്രയോജനപ്പെടുത്താം എന്നുകൂടി അബുദാബി എയർപോർട്ട് അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നതുമുണ്ട്. ദുബായിലും സമാനമായ ഡിക്ലറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. 60,000 ദിർഹത്തിന് മുകളിലുള്ള ക്യാഷോ ജ്വല്ലറിയോ അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, നിങ്ങൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങളും എയർപോർട്ടിൽ കൃത്യമായി ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ദുബായ് എയർപോർട്ടിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ദുബായ് കസ്റ്റംസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഐ ഡിക്ലെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അബുദാബിയിലും അത്തരത്തിലുള്ള ഈ ഡിക്ലറേഷൻ സർവീസുകൾ നിലവിൽ വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തയുടെ ചുരുക്കം. ഗോതമ്പ് കയറ്റുമതി ബാനിൽ നിന്നും ഇന്ത്യ കുവൈറ്റിനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. കുവൈറ്റിലെ അൾറായി ദിനപത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജ്, കുവൈറ്റ് വ്യാപാര വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷറിയാനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്.
വീറ്റ് എക്സ്പോർട്ട് ബാനിന്റെ പരിധിയിൽ നിന്നും കുവൈറ്റിനെ ഒഴിവാക്കണം എന്നുള്ള താൽപര്യം നേരത്തെ തന്നെ രാജ്യം വ്യക്തമാക്കിയതാണ്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇന്ത്യ വളരെയധികം സമ്മർദ്ദത്തിലായ ഒരു പ്രത്യേക സമയത്ത് ഓക്സിജൻ അടക്കം, സിലിണ്ടർ അടക്കം നിരവധി സൗകര്യങ്ങൾ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഇന്ത്യ പ്രത്യേകം ഓർക്കുന്നതായും അത്തരം സാഹചര്യങ്ങളും സഹായങ്ങളും പരിഗണിച്ചാണ് ഇന്ത്യ വീറ്റ് എക്സ്പോർട്ട് ബാനിന്റെ പരിധിയിൽ നിന്നും കുവൈറ്റിനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നതെന്നും ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചിരിക്കുന്നതാണ് ഈ വാർത്ത പറയുന്നത്. അന്ന് 215 മെട്രിക് ടൺ ഓക്സിജനും 1000-ലധികം സിലിണ്ടറുകളുമാണ് കുവൈറ്റ് ഇന്ത്യയിൽ എത്തിച്ചത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ചിരകാല സൗഹൃദം എന്നുള്ളതും ഇന്ത്യ അതിയായി ആഗ്രഹിക്കുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആശയവിനിമയത്തിൽ ഇന്ത്യൻ സ്ഥാനപതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. വീറ്റടക്കം ഇന്ത്യയിൽ നിന്നുള്ള എല്ലാത്തരം ഫുഡ് പ്രോഡക്ട്സുകളും കുവൈറ്റിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി അറിയിച്ചതായി പത്രം പറയുന്നു. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾക്ക് യഥാർത്ഥ വസ്തുതയുടെ വളരെ കുറച്ചംശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു വാർത്തയെ വളച്ചൊടിച്ചായിരിക്കും പൊടിപ്പും തൊങ്ങലും വെച്ച് അത് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അടുത്തിടെ കുവൈറ്റിൽ നിന്ന് പുറത്തു വന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു. കുവൈറ്റിൽ ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന കുരിശെന്ന മതചിഹ്നം കുവൈറ്റിൽ നിരോധിച്ചു എന്ന തരത്തിൽ അടുത്തിടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു പ്രചരണം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊരു ക്ലാരിറ്റി വരുത്തിരിക്കുകയാണ് കുവൈറ്റ് ഇന്ന്. കുവൈറ്റ് വ്യാപാര വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രഷ്യസ് മെറ്റൽസ് ഡെവലപ്മെന്റ് ഡയറക്ടർ സാദൽ സൈദിയാണ് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതം എന്ന് അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ കുരിശ് കൊണ്ടുവരുന്നതിന് ഒരു തരത്തിലുള്ള വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിയമാനുസൃത ചാനലുകളിലൂടെ പ്രോപ്പർ മെത്തോഡോടുകൂടി മാത്രമേ ഇങ്ങോട്ട് പാക്കേജുകൾ കൊണ്ടുവരാനോ വിൽപ്പന ചെയ്യാനോ അനുവാദമുള്ളൂ എന്ന കാര്യം മാത്രമാണ് തങ്ങൾ നിർദ്ദേശിച്ചത്. അല്ലാതെ കുരിശിന് കുവൈറ്റിൽ വിലക്കേർപ്പെടുത്തി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ല എന്നാണ് കുവൈറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യുഎയിലെ നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഇനി #10, #11, #1000, #1234 ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര കൺവീനിയൻസ് ആയിരിക്കും. അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വളരെ സൗകര്യമാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എത്തിസലാത്ത അത്തരമൊരു സൗകര്യം ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. ## ഉപയോഗിച്ച് മൊബൈൽ നമ്പർ ചുരുക്കുന്ന ഒരു സേവനമാണ് എത്തിസലാത്ത് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന 10-അക്ക മൊബൈൽ നമ്പർ മാറില്ല. പകരം അതുമായി എൻകോഡ് ചെയ്യുന്ന ഒരു #" നമ്പർ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഓൺലൈൻ ലേലത്തിലൂടെയായിരിക്കും നമുക്കിത് സ്വന്തമാക്കാൻ അവസരം എന്നുള്ളത്. ഓൾറെഡി ഒരു ലേലത്തിലൂടെ വലിയ തുക കൊടുത്ത് മാത്രമേ നമുക്ക് ഈ #" ഫെസിലിറ്റി വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമുണ്ട്. June 22 വരെയാണ് ലേലം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുക. 40 #" നമ്പറുകളാണ് എത്തിസലാത്ത് ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതനുസരിച്ച് #10 ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. 26 ബിഡുകൾ ഇതിനു വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. 200,000 ദിർഹത്തോളം ഈ #10 എന്ന കോഡ് നമ്മുടെ മൊബൈൽ നമ്പറുമായി ഘടിപ്പിച്ച് വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും എന്ന സാഹചര്യമുണ്ട്. #1000 അതിന് 33 ബിഡുകളാണ് വന്നിരിക്കുന്നത്. 32,500 ദിർഹമാണ് #1000 വന്നിരിക്കുന്നത്. #1234 23 ബിഡുകളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ ഷോർട്ട് കട്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് UAE മാത്രമേ വിളിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്ന് ഇങ്ങോട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ പഴയ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക സൗകര്യം എന്തായാലും എത്തിസലാത്ത് കൊണ്ടുവരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. 3rd ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട പരിപാടികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നിയമസഭാ സമ്മേളന വേദിയിൽ ഇന്ന് സ്പീക്കർ MB രാജേഷ് അടക്കമുള്ള പ്രമുഖർ ഉദ്ഘാടന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചു. മുഖ്യമന്ത്രിക്ക് അനാരോഗ്യം നിമിത്തം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുമില്ല. 3rd ലോക കേരള സഭ പുരോഗമിക്കുമ്പോൾ ഇത്തവണയും വിവാദങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് അതേക്കുറിച്ച് പറയേണ്ടി വരുന്നത് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നിർഭാഗ്യവശാൽ ഇതൊരു ധൂർത്താണ്, ഇതൊരു വ്യഥാവ്യായാമമാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ച് ഇതിൻ്റെ നിറം കെടുത്തുന്ന സമീപനമാണ് പലപ്പോഴും ഒരു വിഭാഗം നടത്തുന്നത് എന്നുള്ളത് ഖേദകരമാണ്. അത്രയധികം സംഭാവനകൾ കേരളത്തിന് മാറി നിന്നാണെങ്കിലും ചെയ്യാൻ മനസ്സുള്ള ഒരു സമൂഹമാണ് പ്രവാസികൾ എന്നുള്ളത് ഏവരും ഓർക്കേണ്ടതുണ്ട്. അവർക്കൊരു അംഗീകാരം, അവർക്കൊരു വേദി, തുറന്ന വേദി
അവർക്ക് അന്തസ്സോടുകൂടി കേരള മണ്ണിലേക്ക് വരാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനും കേരള വികസനവുമായി ബന്ധപ്പെട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും അവർക്കൊരു ഉചിതമായ വേദി കിട്ടുക എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഏറെ ബുദ്ധിമുട്ടാണ് പ്രവാസി മനസ്സുകളിൽ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. കേരളം ഏത് തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു വൈഷമ്യവും കൂടാതെ അത് സഹായങ്ങളായും പണമായും ഒക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് നാട്ടിലേക്ക് അയക്കുവാൻ മനസ്സ് കാട്ടിയിട്ടുള്ള ഒരുപാട് സംഘടനകൾ വ്യക്തികൾ ഒക്കെയാണ് പ്രവാസി സമൂഹം. അത് ഗൾഫിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും. കേരള മണ്ണിൽ അവരൊന്നിച്ചു ചേരുകയും കേരളത്തിൻ്റെ സർക്കാർ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായി തന്നെ കാണേണ്ടതുണ്ട്. അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും അതിനോടൊപ്പം ചേരേണ്ടതുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്. വിവാദങ്ങൾ തന്നെയാണ് മൂന്നാം ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ഖേദകരമാണ്. ഇന്ന് സ്പീക്കർ എം ബി രാജേഷ് അടക്കമുള്ള പ്രമുഖർ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശത്തു നിന്നുമൊക്കെയായി 350 പ്രതിനിധികൾ പങ്കെടുക്കുന്ന, പ്രവാസികളും കേരളവും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പന്ഥാവായി ലോക കേരള മൂന്നാം എഡിഷനും മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായി, അദ്ദേഹം ഒരു അംബാസിഡറിനെ പോലെ തന്നെയാണ് ഗൾഫിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പ്രവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതടക്കമുള്ള കാര്യത്തെ പാഴ്ചെലവെന്ന് വിശേഷിപ്പിക്കുന്ന നടപടി ഏറെ ഖേദകരമാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നു. അതാണ് ഇന്ന് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച പലരും എടുത്ത് കാട്ടിയതും. ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട ഈ വിമർശനങ്ങൾക്ക് നമുക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർക്കുമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഇന്നും ആവർത്തിക്കുകയാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട, പ്രവാസി മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിപുലമായ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് കൃത്യമായി പഠിച്ച് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി പരിഹാര തലത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് ലോക കേരള സഭാംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ചുമലിലേക്ക് വന്നെത്തുന്നത്. അതിനനുസരിച്ച് ക്രിയാത്മകമായി കാര്യങ്ങൾ കൊണ്ടു നീക്കുക എന്നുള്ള ഉത്തരവാദിത്വ ബോധം എല്ലാവരും കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രവാസ മണ്ണിലെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ സർക്കാരും നമ്മുടെ സംവിധാനങ്ങളും കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ അത് ചേർത്ത് നിർത്താനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനെ സമർത്ഥമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് സമർത്ഥമായി നിർവഹിക്കാൻ ഓരോ മേഖലയിൽ നിന്നും നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് പോയിരിക്കുന്ന അംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം. ഐസോണിക് 4-in-1 ബ്ലെൻഡർ. ഐസോണിക്, ഇന്നോവേറ്റിംഗ് എവരിതിങ്. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC.